السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإن إلياس لمن المرسلين إذ قال لقومه ألا تتقون أتدعون بعلا وتذرون أحسن الخالقين الله ربكم ورب آبائكم الأولين صدق الله العظيم بهمان غير الله مؤمنين على മഹാനായ സയ്യിദന ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രമാണ് ഖുർആൻ ചരിത്ര വഴികളിലൂടെ നമ്മൾ പറഞ്ഞു വന്നത്. ഇല്യാസ് നബി അലൈഹി ഇസ്ലാമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല അഹാബിൻ്റെക്കും അവൻ്റെ ജനതയിലേക്കും അയക്കുകയായിരുന്നു. അവരോട് മഹാനവറുകൾ പറയുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നിങ്ങൾ സ്വാലിഹായ അടിമ മുസ്ദക്കിയെ കൊന്നുകളഞ്ഞു. ആ മുസ്ദക്കിയെ കൊന്നതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഗളബ് ദേഷ്യം നിങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് ഇനി രക്ഷപ്പെടാനുള്ള മാർഗം തൗബ ചെയ്ത് അയാളുടെ പിടിച്ചടക്കിയ ആ കൊച്ചു തോട്ടം അയാളുടെ കുടുംബങ്ങൾക്ക് അനന്തരാവകാശികൾക്ക് നിങ്ങൾ നൽകണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ശിക്ഷ, നിങ്ങളുടെ ഭാര്യയ്ക്കും വരാൻ പോകുന്നത് കഠിനമായ ശിക്ഷയായിരിക്കും. എന്താണത് അവരോട് പറഞ്ഞത്? നിങ്ങളുടെ രണ്ടാളുടെയും രക്തം ചിന്തപ്പെടും. ആ തോട്ടത്തിൽ വെച്ച് നിങ്ങൾ രണ്ടാളും കൊല്ലപ്പെടും. നിങ്ങളുടെ ഡെഡ് ബോഡി, നിങ്ങളുടെ ശവം ആ തോട്ടത്തിൽ അനാഥമായി കിടക്കും. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് മാംസവും എല്ലുകളും വേർപെട്ട് പോകും. നിങ്ങൾക്ക് ആ തോട്ടത്തിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം മാത്രമേ സുഖം അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന മുന്നറിയിപ്പുമായാണ് മഹാനായ ഇല്യാസ് നബി അലൈഹി സ്ലാം ഈ രാജാവിൻ്റെ അടുത്തേക്ക് എത്തിയത്. ഇത് രാജാവ് കേട്ടപ്പോൾ അദ്ദേഹം കഠിനമായി കോപിച്ചു. എന്നിട്ട് ഇല്യാസ് അലൈഹി സ്ലാമിനോട് അയാൾ പറയുകയാണ്, ഓ ഇല്യാസ്, തീർച്ചയായും നീ നിൻ്റെ അള്ളാഹുവിലേക്ക് ഞങ്ങളെ ബാത്തിലായ നിഷ്ഫലമായ മാർഗത്തിലൂടെയാണ് ക്ഷണിക്കുന്നത്. ഞങ്ങൾ കാണുന്ന നീ ഇന്ന ഇന്ന ആളുകളൊക്കെ നിൻ്റെ ഒപ്പം ഉള്ളൂ, നീ ഇന്ന ഇന്ന ആളിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് പിന്നെ ഞങ്ങളാണെങ്കിലോ ധാരാളം രാജാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെല്ലാവരും ഞങ്ങളെപ്പോലെ ഈ ബിംബങ്ങളൊക്കെ ആരാധിച്ചിരുന്ന ആളുകളാണ്. അവരൊക്കെ തിന്നുകയും കുടിക്കുകയും സുഖങ്ങളെടുക്കുകയും അവരുടെ രാജ്യത്ത് എല്ലാം നടപ്പിൽ വരുത്തുകയും ചെയ്ത ആളുകളാണ്. അവർക്കൊന്നും തന്നെ അവരുടെ ദുന്യാവിൽ നിന്ന്, ഈ ഐഹിക ലോകത്തുനിന്ന് ഒരു കുറവും അവർക്കാർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീ പറയുന്നത് അവരൊക്കെ ആരാധിച്ചിരുന്നത് ബാത്തിലാണെന്നാണോ? അവരൊക്കെ നിരർത്ഥകമായ വിശ്വാസം വെച്ചു പുലർത്തിയവരാണെന്നാണോ നീ പറയുന്നത്? നിനക്ക് അവരെക്കാളും വലിയ ശ്രേഷ്ഠതയൊന്നും ഞങ്ങളാരും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഈ അഹാബ് രാജാവ് അദ്ദേഹത്തെ, ഇല്യാസ് നബി അലൈഹി സ്ലാമിനെ, കഠിനമായ ശിക്ഷ കൊടുക്കാനും വധിക്കുവാനും കരുതിയപ്പോൾ ചരിത്രകാരന്മാർ പറയുന്നു, മഹാനായ ഇല്യാസ് നബി അലൈഹി സ്ലാം രാജാവിൽ നിന്ന് ഈ പ്രതികരണം കേട്ടപ്പോൾ ഒരു ഷെറ്റ്, എനിക്ക് ഒരു പ്രയാസം, പ്രതിസന്ധി ഇയാളിൽ നിന്ന് വരുമെന്ന് മഹാനവറുകൾ അറിഞ്ഞപ്പോൾ അദ്ദേഹത്തെയും ആ ജനതയെയും ഒഴിവാക്കി അവിടുന്ന് പുറപ്പെടുകയായി. അവിടുന്ന് പുറപ്പെട്ട അദ്ദേഹം വലിയ ഒരു പർവ്വതത്തിൻ്റെ ഉച്ചിയിൽ അഭയം തേടി. രാജാവ് തൻ്റെ
ബയലിലേക്ക് ബയലിനെ ആരാധിക്കുന്നതിലേക്ക് മടങ്ങുകയും അതിൽ വ്യാപൃതനാവുകയും ചെയ്തു. മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാം കയറിപ്പോവൽ ഏറ്റവും പ്രയാസമായ വലിയ പർവ്വതത്തിൻ്റെ ഉച്ചിയിലേക്കാണ് മഹാനവറുകൾ അഭയം തേടിയത്. ആ ഉച്ചിയിലുള്ള ഒരു ഗുഹയിൽ മഹാനവറുകൾ പ്രവേശിക്കുകയും അവിടെ മഹാനവറുകൾ എല്ലാവരിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട നിലക്ക് ഒറ്റക്ക് ഭയപ്പാടോടുകൂടി മഹാനവറുകൾ കഴിഞ്ഞുകൂടിയത് 7 വർഷക്കാലമാണ്. നീണ്ട 7 വർഷം ആ ഗുഹയിൽ അവർ കഴിഞ്ഞുകൂടി. അവർ മലയുടെ ഇടകളിലേക്കും അതുപോലെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഗുഹകളിലേക്കുമൊക്കെ മഹാനവറുകൾ ഇടയ്ക്കിടെ താവളം മാറ്റിക്കൊണ്ടാണ് താമസിച്ചത്. ആ ഭൂമിയിൽ മുളക്കുന്ന ചെടികളിൽ നിന്ന് മഹാനവറുകൾ കഴിച്ചു. അവിടെ കാണുന്ന വൃക്ഷങ്ങളിലെ ഫലങ്ങൾ മഹാനവറുകൾ തൻ്റെ യാത്രക്കിടയിൽ ഭക്ഷണമായി ഉപയോഗിക്കും. അങ്ങനെ രാജാവാണെങ്കിലോ അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ ധാരാളം ചാരന്മാരെ നിയോഗിച്ചിരുന്നു. അവരൊക്കെ മഹാനവറുകളെ വിവരം കിട്ടാൻ വേണ്ടി, അദ്ദേഹത്തെ പിടിക്കാൻ വേണ്ടി കഠിനമായി പ്രയത്നിച്ചുകൊണ്ടു ഇരുന്നു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആല മഹാനവറുകളെ തൊട്ട് അവരുടെ എല്ലാ ബലാഹുകളെയും ഷെറുകളെയും തടുക്കുകയും മഹാനവറുകളെ അവരിൽ നിന്ന് മറക്കുകയും കാവലേർപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ 7 വർഷം പൂർത്തിയായപ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല മഹാനവറുകളോട് അവരുടെ മേൽ വെളിവാവാൻ, അവർക്കിടയിലേക്ക് പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ അവരിൽ നിന്നുള്ള ആ വലിയ കോപമൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ടാകും, നിങ്ങൾ അവരിലേക്ക് പോവണം എന്ന് പറഞ്ഞു. കാരണം അള്ളാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഇടയിൽ ഈ അഹാബ് എന്ന് പറയുന്ന രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മകനുണ്ടായിരുന്നു. ആ മകൻ അയാളുടെ അതേപോലെ തോന്നുന്ന സാദൃശ്യമുള്ളൊരു മകനാണ്. ആ മകന് ഒരു രോഗം അള്ളാഹു തആല നൽകി. അങ്ങനെ അദ്ദേഹം ആ കുട്ടിയുടെ രോഗ ചികിത്സയിൽ അദ്ദേഹം ആശ മുറിഞ്ഞു. എത്ര ചികിത്സിച്ചിട്ടും സുഖമാകുന്നില്ല. അവസാനം തൻ്റെ ബാല എന്ന് പറയുന്ന സ്വനമിൻ്റെ വിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹം പ്രാർത്ഥന തുടങ്ങി. അവരൊക്കെ ആ ബാലിനെ കൊണ്ടാണ് ഫിത്നയിൽ അകപ്പെട്ടത്. അതിനെ അവർ വലിയ ആദരവും ബഹുമാനവും ആ ബാല എന്ന് പറയുന്ന വിഗ്രഹത്തിന് നൽകി. അങ്ങനെ അതിനെ ഉൾപ്പെടുത്തിയിട്ടാണ് അവരുടെ രാജ്യത്തിൻ്റെ ആ പട്ടണത്തിൻ്റെ പേര് പോലും അവർ ബാലബക് എന്ന് ആക്കിയത്. അങ്ങനെ ആ ബാലിനെ അതിൻ്റെ ഖിദ്മത്തിനും സേവനത്തിനുമായി 400 ആളുകളെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു. അവരൊക്കെ രാജാവിൻ്റെ വലിയ ഇഷ്ടക്കാരും വിശ്വസ്തരും ആയിരുന്നു. അങ്ങനെ അതിനിടയിൽ പിശാജി ഷെയ്ത്താന് ഈ വിഗ്രഹത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടുകയും ഈ 400 ആളുകൾ ഇതിൻ്റെ ഖിദ്മത്തും സേവനവുമായി നിൽക്കുമ്പോൾ അവരോടൊക്കെ വിവിധങ്ങളായ കാര്യങ്ങൾ, വിവിധങ്ങളായ ആവശ്യങ്ങളും വിഷയങ്ങളും ഈ പിശാജി സംസാരിക്കും. ഈ 400 ആളുകളും അവരുടെ ചെവികൾ കൊണ്ട് പിശാജി എന്താണോ പറയുന്നത് അത് അവർ ശ്രദ്ധയോടുകൂടി കേൾക്കുകയും അത് അവർക്ക് അവരുടെ ശരീരത്തിൽ അന്നത്തെ ദീനിലെ വിഷയങ്ങളിൽ ഒരുപാട് അങ്കലാപ്പുകളും വസ്വാസുകളും ആശയക്കുഴപ്പങ്ങളും സൃഷ്ടിക്കുകയും ചെയ്തു. കാരണം പിശാജി ദൈവത്തിൻ്റെ വചനങ്ങളായി അവർക്ക് ഓതിക്കൊടുത്തത് മുഴുവനും വഴികേടുകളായിരുന്നു. അതിനെ ഇവർ ജനങ്ങൾക്ക് വേണ്ടി എഴുതി വെക്കുകയും ആ നിർദ്ദേശങ്ങളനുസരിച്ച് അവർ പ്രവർത്തിക്കുകയും ചെയ്തു. അവർക്കൊക്കെ അമ്പിയാക്കൾ എന്നാണ് അവർ പേര് പറഞ്ഞിരുന്നത് ഈ 400 ആളുകൾക്കും. അങ്ങനെ രാജാവിൻ്റെ മകൻ്റെ രോഗം ശക്തമായപ്പോൾ രാജാവ് തൻ്റെ ആളുകളോട് പറഞ്ഞു, ഈ 400 ആളുകളോടും നിങ്ങൾ ബാലിനോട് ശുപാർശ ചെയ്യണം, ബാലിനോട് നിങ്ങൾ കേണപേക്ഷിക്കണം. അയാളിൽ നിന്ന് എൻ്റെ മകൻ്റെ ആ ദൈവത്തിൽ നിന്ന് മകൻ്റെ ശിഫക്ക് വേണ്ടി നിങ്ങൾ തേടണം, ദുആ ചെയ്യണം മകൻ്റെ ആഫിയത്തിനൊക്കെ വേണ്ടി. എന്നാൽ അവർ മുഴുവനും അവർ ദുആ ചെയ്തെങ്കിലും അവർക്കതിനൊന്നും ഉത്തരം കിട്ടിയില്ല.
അള്ളാഹു സുബ്ഹാനഹു തആല ഫിഷാജിനെ പിന്നീട് ആ വിഗ്രഹത്തിൽ കയറുന്നതിനെ തൊട്ട് തടയുകയും ചെയ്തു, അതിലൂടെ സംസാരിക്കലും. അപ്പോൾ പിന്നെ ഈ ബാലിൽ നിന്ന് യാതൊരു പ്രതികരണവും അവർക്കാർക്കും ലഭിക്കുകയും ചെയ്തില്ല. അവർ ധാരാളം പരിശ്രമിച്ചു നോക്കി ഈ കുട്ടിയുടെ രോഗശമനത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നിർദ്ദേശം അവർ ആരാധിക്കുന്ന ഈ ബാലിൽ നിന്ന് കിട്ടാൻ. അതിനുവേണ്ടി എല്ലാ നിലക്കും താണു കൂണ് അപേക്ഷിച്ചു, താണുക്കാണ് അപേക്ഷിച്ചു. പക്ഷേ അതുകൊണ്ടൊക്കെ ഈ കുട്ടിയുടെ രോഗവും വേദനയും ശക്തമാവുകയല്ലാതെ ഒട്ടും ശമിച്ചില്ല. കാലങ്ങൾ വീണ്ടും പോയി. അഹാബ് പറയുകയാണ്, അവർ അഹാബിനോട് പറയുകയാണ്, ഈ അവർ അഹാബ് നിശ്ചയിച്ച 400 ആളുകളുണ്ടല്ലോ പ്രവാചകന്മാരെന്ന് പറയുന്ന, അവരുടെ പ്രവാചകന്മാരെന്ന് പറയുന്ന, അവർ അഹാബിനോട് പറയുകയാണ്, ഓ രാജാവേ, ഷാമിൻ്റെ അങ്ങേ അറ്റത്ത് മറ്റൊരു ഇലാഹുണ്ട്, അയാൾ നിങ്ങളുടെ ഈ ഇലാഹിനേക്കാളും ബഹുമാനത്തിൽ ഉന്നതിയിലാണ്, അതുകൊണ്ട് നിങ്ങളുടെ ഈ അംബിയാവിനെ അങ്ങോട്ടേക്ക് അയക്കണം, നിങ്ങൾക്ക് വേണ്ടി അവരോട് നമുക്ക് ശുപാർശ ചെയ്യാം. ഒരു പക്ഷേ അവരുടെ ആ ദൈവത്തിൻ്റെ ശുപാർശ ഈ ബാല് സ്വീകരിച്ചേക്കാം, കാരണം ഇത് ഈ ബാല് നിങ്ങൾക്കെതിരെ കോപിച്ചിട്ടാണ് ഉള്ളത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് കോപം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്തതും നിങ്ങളുടെ മകന് ശിഫ സുഖം പ്രാപിക്കാത്തതും. അപ്പോൾ അഹാബ് പറയുകയാണ്, എന്ത് കാരണത്താലാണ് ബാല് എനിക്കെതിരെ കോപിക്കേണ്ടത്? ഞാൻ ബാലിനെ അനുസരിക്കുന്നുണ്ട്, ആ ബാലിൻ്റെ തൃപ്തിയാണ് ഞാൻ തേടുന്നത്, അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും എന്നിൽ നിന്ന് ഒരു സമയവും ഉണ്ടായിട്ട് ഇല്ല. അവർ പറഞ്ഞു, അതൊക്കെ ശരിയാണ്, പക്ഷേ നിങ്ങൾ ഇല്യാസിനെ കൊന്നിട്ടില്ല, അതാണ് കാരണം. ബാല് കോപിക്കാനുള്ള കാരണം ഇല്യാസിനെ നിങ്ങൾ കൊല ചെയ്യാത്തതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് സുരക്ഷിതമായി രക്ഷപ്പെടാൻ നിങ്ങൾ നൽകിയ ആ വിട്ടുവീഴ്ചകളാണ്, നിങ്ങൾ കാണിച്ച അലംഭാവമാണ്. അയാൾ ഇല്യാസ് കാഫറാണ്, നിങ്ങളുടെ ഈ ദൈവത്തിനെ നിഷേധിച്ച ആളാണ്, അതുകൊണ്ട് ആണ് നിങ്ങളുടെ ഇലാഹ് നിങ്ങളോട് കോപിച്ചിരിക്കുന്നത്, കാരണം ബാലിനല്ലാതെ വേറെ ആളെയാണ് അയാൾ ആരാധിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞു. അപ്പോൾ അഹാബ് പറയുകയാണ്, എങ്ങനെയാണ് ഞാൻ ഈ ദിവസത്തിൽ അവനെ കൊല്ലുക? ഞാൻ എൻ്റെ കുട്ടിയുടെ ഈ വേദനയും രോഗവും അതിനുള്ള ചികിത്സയുമായി ഞാൻ മശ്ഹൂലാണ്, ഞാൻ അതിൻ്റെ ജോലിയിലാണ്, അതിൻ്റെ തിരക്കിലാണ്. എനിക്ക് ഇല്യാസിനെ തേടാൻ ഇപ്പോൾ ഒരു മാർഗവുമില്ല. അവൻ ഏത് സ്ഥലത്താണ് ഞാൻ അന്വേഷിക്കുക? അവൻ്റെ സ്ഥലം എനിക്കറിയില്ലല്ലോ. എൻ്റെ മകനെങ്ങാനും സുഖമായി കഴിഞ്ഞാൽ, ഞാൻ ഇതിൽ നിന്ന് ഒന്ന് മോചനം കിട്ടിയാൽ തീർച്ചയായും അവനെ തേടുകയും അവനെ വേണ്ടുന്ന ശിക്ഷ ഞാൻ കൊടുക്കുകയും കൊല്ലുകയും എൻ്റെ ഇലാഹിന് അവനിൽ നിന്ന് ഞാൻ മോചനം നേടുകയും എൻ്റെ ഇലാഹിൻ്റെ തൃപ്തി ഞാൻ കരഗതമാക്കുകയും ചെയ്യും. എൻ്റെ ആദ്യത്തെ പണി അതായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു ഈ അഹാബ്? ഈ 400 ആളുകളെ ആ ഷാമിലുള്ള മറ്റൊരു ദൈവത്തിൻ്റെ അടുത്തേക്ക് ഈ അഹാബ് ഈ ബാലിനോട് ശുപാർശ തേടാൻ വേണ്ടി അവർ പോവുകയാണ്. എന്നിട്ട് അവർ അവിടെ എത്തി ആ സ്വനമനോട്, വിഗ്രഹത്തോട്, രാജാവിൻ്റെ ബാലിലേക്ക് എന്ത് ചെയ്യണം, നീ ശുപാർശയാവണം അയാളുടെ മകന് സുഖപ്പെടാൻ എന്ന് പറഞ്ഞ് അവർ മുഴുവനും അങ്ങോട്ടേക്ക് പോവുകയും ആ വിഗ്രഹത്തോട് സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അവിടെയും പിശാചി അവിടെയുള്ള വിഗ്രഹത്തിൽ കയറി അവിടെ മേൽനോട്ടം വഹിക്കുന്ന ആളുകളോടൊക്കെ ദൈവത്തിൻ്റെ വചനങ്ങൾ എന്ന പേരിൽ സംസാരിക്കുമായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ അവിടെയും വിഗ്രഹത്തിൽ കയറാൻ പിശാചിനെ അള്ളാഹു തആല അനുവദിച്ചില്ല. അവരോട് ഒന്നും പിശാചി സംസാരിക്കുകയും ചെയ്തില്ല. അവരെല്ലാവരും മടങ്ങി രാജാവിലേക്ക് വന്ന് പറഞ്ഞു. കാര്യങ്ങളൊക്കെ അവർ വന്ന് പറഞ്ഞു.
ആ ദൈവവും കനിയുന്നില്ല, ഒടുന്നും മറുപടിയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, ഞാൻ എങ്ങനെയാണ് ഈ ദിവസം ഇല്യാസിനെ കൊല്ലുക? അപ്പോൾ അവർ പറയുകയാണ്, നമുക്ക് ഒരു തന്ത്രം പ്രയോഗിക്കാം. അവനൊരു വലിയ മലയുടെ മുകളിലേക്കാണ് കയറിപ്പോയിട്ടുള്ളത്. നമുക്ക് അവിടെ ചെന്ന് ഒരു കുതന്ത്രം പ്രയോഗിച്ചിട്ട് ഇല്യാസിനെ അവിടുന്ന് താഴേക്ക് ഇറക്കിക്കൊണ്ടുവരണം. താഴേക്ക് നമുക്ക് ഇറക്കിക്കൊണ്ടുവരണം. എന്താണ്? പിന്നെ അവനെ ഞങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങളുടെ മുമ്പിൽ നിർത്തിയിട്ട് അവനോട് ഞങ്ങൾ സംസാരിക്കും. സംസാരിച്ചിട്ട് എന്താണ്, അവനോട് പറയും, നീ പേടിക്കണ്ട, ഞങ്ങൾ തീർച്ചയായും നിന്നെ തൊട്ട് ഉള്ള എല്ലാ ഷെറുകളെയും ഞങ്ങൾ തട്ടിക്കളയും. അതുകൊണ്ട് പിന്നെ അവൻ്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പേടിയെ ഇട്ടുകൊടുക്കും. അഹാബ് പേടിക്കും, നിന്നെ അഹാബ് നിനക്കെതിരെ ഒന്നും ചെയ്യുകയില്ല. ഇങ്ങനെ ഒരു തന്ത്രം ഞങ്ങൾ പയറ്റിയിട്ട് ഞങ്ങൾ വിശ്വസിച്ചവരാണെന്നൊക്കെ പറഞ്ഞ് അയാളുടെ അടുത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ തന്ത്രവുമായി ഇവരെന്ത് ചെയ്യാണ്, പോവുകയാണ്. അങ്ങനെ ഇല്യാസ് അലൈഹിസ്സലാം പർവ്വതത്തിൽ നിന്ന് എന്ത് ചെയ്തു, താഴേക്ക് ഇറങ്ങി. അള്ളാഹുവിൻ്റെ നിർദ്ദേശമാണ് അങ്ങോട്ടേക്ക് അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരാൻ. അതായത് ഒരു തന്ത്രപരമായി മഹാനവരുകളെ ഇറക്കിക്കൊണ്ടുവരാൻ വേണ്ടി ഇവർ പോയതാണ്, ഈ രാജാവ് അയച്ചത് പ്രകാരം. അങ്ങനെ ഇല്യാസ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു തആല വഹി അറിയിച്ചതാണ് ഈ ആളുകളിലേക്ക് ചെന്ന് അവരെ എതിരേൽക്കാൻ. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ തൊട്ട് അവരുടെ ഷെറിനെ ഞാൻ തടയുകയും അവരുടെ കൽബിൽ നിങ്ങളെക്കുറിച്ചൊരു ഭയപ്പാട് ഞാൻ ഇട്ടുകൊടുക്കുകയും ചെയ്യുമെന്ന് അള്ളാഹു തആല വഹി അറിയിച്ചപ്പോൾ ഇല്യാസ് അലൈഹിസ്സലാം പർവ്വതത്തിൽ നിന്ന് താഴേക്കിറങ്ങി. അങ്ങനെ ഇവരെ കണ്ടുമുട്ടിയപ്പോൾ അവരവിടെ പിടിച്ചു നിർത്തി. നിർത്തിയിട്ട് അവരോട്, അവർ നിന്നപ്പോൾ ഇല്യാസ് അലൈഹിസ്സലാം അവരോട് പറയാണ്, തീർച്ചയായും ഇന്നല്ലാഹ അർസലനി ഇലൈക്കും വ ഇലാ മൻവറായിക്കും, നിങ്ങളിലേക്കും നിങ്ങളെ ശേഷം വരുന്നവരിലേക്കും പ്രവാചകനായി എന്നെ അള്ളാഹു തആല അയച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓ ജനങ്ങളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ സന്ദേശം നിങ്ങൾ കേൾക്കണം. ആ സന്ദേശത്തെ നിങ്ങളുടെ കൂട്ടുകാരനാകുന്ന രാജാവിന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ അവനിലേക്ക് മടങ്ങുക, അവനോട് പറയുക, തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു തആല നിന്നോട് പറയുന്നുണ്ട്, നിനക്കറിയില്ലേ ഓ അഹാബേ. തീർച്ചയായും അള്ളാഹു തആലയുടെ വാക്കായിട്ട് പറയാണ്, അന്നനി അനല്ലാഹു ലാ ഇലാഹ ഇല്ലാ അന, ഞാനല്ലാതെ ആരാധനക്കർഹൻ വേറൊരു ഇലാഹില്ല, ഞാനാണ് ഏകനായ അള്ളാഹു. ഇലാഹ ബനി ഇസ്രായീല, ബനു ഇസ്രായേലരുടെ ഇലാഹ് ഞാനാണ്. അല്ലദീ ഖലഖഹും വറസഖഹും വഅഹ്യാഹും വഅമാതുഹും, ആ ഇലാഹാകുന്ന ഞാനാണ് അവരെ സൃഷ്ടിച്ചതും അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതും അവരെ ജീവിപ്പിക്കുന്നതും അവരെ മരിപ്പിക്കുന്നതുമെല്ലാം. അതുകൊണ്ട് നിങ്ങളുടെ അജ്ഞത, നിങ്ങളുടെ ബുദ്ധിക്കുറവ് നിങ്ങളെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ പ്രേരിപ്പിക്കാതിരിക്കട്ടെ. അതുപോലെ എന്നെ നിങ്ങളുടെ മകൻ്റെ രോഗശമനത്തിന് അള്ളാഹുവല്ലാത്ത ചെയ്തു മടങ്ങി. മടങ്ങിയിട്ട് അവരുടെ മനസ്സിൽ മുഴുവനും ശക്തമായ ഭയപ്പാടുണ്ടായിരുന്നു. കാരണം ഇവരൊരു സംഘം പോയിട്ടും അവർക്കൊന്നും ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ തന്നെ അവരുടെ മനസ്സിൽ പേടി വന്നു. അവർക്ക് അവരുടെ ഒന്നും ചെയ്യാൻ അവർക്ക് എന്ത് ചെയ്തില്ല, സാധിച്ചില്ല. കാരണം അവർ ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ കണ്ട് പേടിച്ച് ഭയപ്പാടിലാണ്. അങ്ങനെ അവർ തങ്ങളുടെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. രാജാവിനോട് പോയിട്ട് കാര്യം പറഞ്ഞപ്പോൾ അവർ പോയി പറയാണ്, പിന്നെ ഇല്യാസ് നബി അലൈഹിസ്സലാം പറഞ്ഞതൊക്കെ, ഇല്യാസ് പർവ്വതത്തിൽ നിന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വന്നു. അയാൾ വളരെ നഹീഫായ, വളരെ നീളമുള്ള, തടി കുറഞ്ഞ, മെല്ലിച്ച ഒരു മനുഷ്യനാണ്. അയാളുടെ മുടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെടകുത്തിയിട്ടുണ്ട്. അയാളുടെ തൊലികളൊക്കെ ഒട്ടിപ്പോയിട്ടുണ്ട്, കാരണം മാംസങ്ങളൊന്നും തൊലിയിലൊന്നും കാണുന്നില്ല. പിന്നെ രോമത്താലുള്ള ഒരു കോട്ടാണ് അദ്ദേഹം ധരിച്ചിട്ടുള്ളത്. വലിയൊരു കോട്ട്, ഒരു ജുബ്ബയും ഒരു വലിയ കോട്ടും അയാളുടെ ശരീരത്തിലുണ്ട്. പിന്നെ
അതിങ്ങനെ നെഞ്ഞിലേക്ക് അയാൾ ഒരു ഒരു മേൽത്തട്ടം തൂക്കിയിട്ടുണ്ട്. നെഞ്ഞിലേക്ക് അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എട തിങ്ങി തൂങ്ങി നിൽക്കുന്നുണ്ട്. ഞങ്ങളെ അദ്ദേഹം പിടിച്ചു നിർത്തി ഞങ്ങളെ കണ്ടപ്പോൾ, അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് അദ്ദേഹം വന്നു. വന്നിട്ട് ഞങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് അയാൾ വലിയ റുഅബും ഹൈബത്തും ഒരു പേടിയും ഒരു ഭയപ്പാടും ഞങ്ങളുടെ കൽബിലേക്ക് ഇട്ടു തന്നു. ഞങ്ങളുടെ നാവുകൾ അദ്ദേഹം എന്ത് ചെയ്തു, പിടിച്ചു കെട്ടിയതുപോലെ. അതായത് ഞങ്ങൾക്കൊന്നും അങ്ങോട്ട് പ്രതികരിക്കാൻ സംസാരിക്കാൻ പറ്റിയില്ല എന്ന് അവർ പറയും. ഞങ്ങൾ ഇത്രയും പെരുത്ത എണ്ണം ആളുകളുണ്ടായിരുന്നു, അയാൾ എന്താണ് ഒരൊറ്റൊരു വ്യക്തി മാത്രമാണ്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ഒന്നും സംസാരിക്കാനോ ഒന്നും പ്രതികരിക്കാനോ ഞങ്ങൾക്കാർക്കും സാധിച്ചില്ല. ഞങ്ങളുടെ കണ്ണുകളിൽ അദ്ദേഹം പിന്നെ നിങ്ങളിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്നത് വരേക്കും ഞങ്ങളുടെ കണ്ണുകളിൽ അയാൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നിട്ട് ഇന്ന് രാജാവിനോട് വന്നിട്ട് ഈ കഥകളെല്ലാം, ഇല്യാസ് നബി അലൈഹി സ്വലാമിൻ്റെ കഥകൾ, ഈ പറഞ്ഞ കഥകളൊക്കെ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അഹാബ് പറയുകയാണ്, എന്താ പറഞ്ഞത്, ലാ അന്തഫി ബിൽ ഹയാത്തി മാദാമ ഇല്യാസ് ഹയ്യ, ഈ ഇല്യാസ് ജീവിച്ചിരിക്കുകയാണെങ്കിൽ എനിക്ക് ഈ ജീവിതം കൊണ്ട് ഒരു ഉപകാരം കിട്ടുകയില്ല. എന്താണ് അയാളെ പിടിച്ചു കെട്ടാൻ, കണ്ടുമുട്ടിയിട്ട് നിങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് എന്തുകൊണ്ട് നിങ്ങൾക്ക് അയാളെ പിടിച്ചു കെട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല? നിങ്ങൾക്ക് അറിയില്ലേ അയാൾ എൻ്റെ ശത്രുവാണ്, ഞാൻ അയാളെയാണ് അന്വേഷിച്ചും തേടിക്കൊണ്ടും ഇരിക്കുന്നത് എന്ന്? അപ്പം അവർ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്, ഞങ്ങൾ എന്താണ് തടഞ്ഞത് എന്നത് ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അഹാബ് പറയുകയാണ്, എന്നാൽ ഇല്യാസിനെ നമുക്ക് ഇനി പിടുത്തം കിട്ടണമെങ്കിൽ, കൊണ്ടുവരണമെങ്കിൽ വഞ്ചനയും ചതിയും കൊണ്ടല്ലാതെ സാധിക്കുകയില്ല. അതിനുവേണ്ടി അയാൾ തൻ്റെ ജനതയിൽ നിന്ന് നല്ല കഴിവുറ്റ ആരോഗ്യമുള്ള 50 ആളുകളെ അയാൾ തിരഞ്ഞെടുക്കുകയും അവരോട് തൻ്റെ ആവശ്യം എന്താണെന്ന് ഉണർത്തുകയും ചെയ്തു. അവരോട് അയാൾക്കെതിരെ കുതന്ത്രങ്ങൾ മെനയാൻ, അതായത് ഇല്യാസ് നബി അലൈഹി സ്ലാമിനെതിരെ കുതന്ത്രം മെനയാൻ അവരോട് കൽപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അയാളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എന്താണ്, തീർച്ചയായും നിങ്ങൾ അയാളെ കൊണ്ടും നിങ്ങളെ ശേഷമുള്ളവരും ഒക്കെ ഞങ്ങൾ വിശ്വസിക്കും, ഞങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി നിങ്ങളിലേക്ക് അയാൾക്ക് ഒരു ആത്മശാന്തി കിട്ടാൻ വേണ്ടി. പിന്നെ നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം, അയാളെ പിടിച്ചു കെട്ടു കൊണ്ടുവരാനുള്ള സൗകര്യം ഒരുക്കിയിട്ട് നിങ്ങൾ വഞ്ചന പ്രയോഗിച്ച് കൊണ്ടുവരണം ഈ എന്നാണ് എന്ത് ചെയ്തത് രാജാവ് പറഞ്ഞത്. ആരോട്? 50 ആളുകളെ നിശ്ചയിച്ച് ആ 50 ആളുകളോടും രാജാവ് പറഞ്ഞ കാര്യം അതാണ്. അങ്ങനെ അവരൊക്കെ ആ മഹാനായ ഇല്യാസ് നബി അലൈഹിസ്സലാമുള്ള പർവ്വതത്തിൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടി അവർ പോയി. അങ്ങനെ എന്ത് ചെയ്തു, പിന്നെ അവർ ചുറ്റുഭാഗവും ആ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ചുറ്റുഭാഗവും ചിതറി നിന്ന് അവർ വിളിക്കാൻ തുടങ്ങി ഉയർന്ന ശബ്ദത്തോടുകൂടി. എന്താണ് അവർ വിളിച്ചത്? യാ നബി അല്ലാഹ് അബ്രിജ് ലനാ വഅശ്രിഫ് അലൈനാ ബിനഫ്സിക് ഫഇന്നാ ഖദ് ആമന്നാ ബിക് വസദ്ദഖ്നാക. ഞങ്ങൾ ഇതാ, ഓ അള്ളാഹുവിൻ്റെ നബിയെ, ഞങ്ങളിലേക്ക് വിളിവാവും, നിങ്ങൾ സ്വയം ഞങ്ങളിലേക്കൊന്ന് വരൂ, തീർച്ചയായും ഞങ്ങൾ നിങ്ങളെക്കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്തു ചെയ്യാണ് അയാൾ. പിന്നെ ഈ ആളുകൾ പോയി അവിടെ പോയി ഇല്യാസ് നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയുകയാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ ജനങ്ങളെല്ലാവരും നിങ്ങളെക്കൊണ്ട് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്, അവരൊക്കെ നിങ്ങൾക്ക് സലാം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുടെ റിസാലത്ത് സന്ദേശങ്ങൾ എത്തിയിട്ടുണ്ട്, ഞങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് അറിഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങളെ കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ നിങ്ങളെ ഞങ്ങളെ ക്ഷണിക്കുന്നതിലേക്ക് ഞങ്ങളിതാ ഉത്തരം ചെയ്യുന്നു, അതുകൊണ്ട് ഫഹലുമ്മ ഇലൈന, ഞങ്ങളിലേക്ക് കടന്നു വരൂ. ഫഅന്ത നബിയുനാ വറസൂലു റബ്ബിനാ, നിങ്ങൾ ഞങ്ങളുടെ നബിയാണ്,
ഞങ്ങളുടെ രക്ഷിതാവിൻ്റെ രക്ഷിതാവിൻ്റെ റുസിലാണ്, ദൂതനാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾ വന്ന് ഞങ്ങൾക്കിടയിൽ നിങ്ങൾ വിധികൾ നടപ്പിലാക്കണം, ഞങ്ങൾക്കിടയിൽ നിങ്ങൾ നിലകൊള്ളണം എന്ന് ഈ ആളുകൾ ഇല്യാസ് നബി അലൈഹിസ്സലാമിനോട് ഉണർത്തുകയാണ്. തീർച്ചയായും ഞങ്ങൾ നിങ്ങൾ പറയുന്ന കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങളോട് വിരോധിക്കുന്നത് അതെല്ലാം വെടിയാൻ ഞങ്ങൾ തയ്യാറാണ്, സന്നദ്ധരാണ്. നിങ്ങൾ ഞങ്ങളെ തൊട്ട് പിന്തിയാൽ ഞങ്ങൾക്ക് അതൊന്നും സാധിക്കുകയില്ല. ഞങ്ങൾ നിങ്ങളെ അനുസരിക്കുന്നു, നിങ്ങളെ കൊണ്ട് ഈമാൻ കൊള്ളുന്നു. അതുകൊണ്ട് ഞങ്ങളിലേക്ക് നിങ്ങൾ വരൂ, നമുക്ക് ഞങ്ങളിലേക്ക് നിങ്ങൾ മടങ്ങി വരൂ എന്ന് ഇവർ പറഞ്ഞു. ഇതെല്ലാം ചതിയും വഞ്ചനയും ആയിരുന്നു. ഇല്യാസ് നബി അലൈഹിസ്സലാം ഇവരുടെ വാക്കുകൾ കേട്ടപ്പോൾ അവരുടെ കൽബിൽ ഈമാനുണ്ടെന്നും അള്ളാഹുവിനെ പേടിക്കുന്നുവെന്നും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ഇങ്ങനെ ഉണർത്തിയപ്പോൾ, ഇല്യാസ് നബി അലൈഹിസ്സലാം കേട്ടപ്പോൾ, ഇല്യാസ് നബി അലൈഹിസ്സലാം എന്ത് ചെയ്തില്ല, അവരീ കേട്ടതിനെല്ലാം ഉത്തരം ചെയ്യാൻ മഹാനവറുകൾ നിന്നില്ല. അള്ളാഹു സുബ്ഹാനഹു തആല എന്താണ് തീരുമാനിക്കുന്നത് അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആലയോട് മഹാനവറുകൾ എന്ത് ചെയ്തു, ദുആ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ആ ദുആയാണ് പിന്നീട് ഇൻഷാ അല്ലാഹ് അവർ ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം. റബ്ബനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.